നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. നെക്സ്റ്റ് ജനറേഷൻ കപ്പിൽ പഞ്ചാബ് എഫ് സി വീണ്ടും ഇംഗ്ലീഷ് വമ്പന്മാരെ വീഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ 2-1 എവേർട്ടനെ പരാജയപ്പെടുത്തി അവർ ഇപ്പോൾ ഇതാ മൂന്നാം സ്ഥാനത്തിനുള്ള മത്സരത്തിൽ ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് പഞ്ചാബിന്റെ കുട്ടികൾ വിജയിച്ചേറിയത്. അതോടുകൂടി നെക്സ്റ്റ് ജനറേഷൻ കപ്പിൽ മൂന്നാം സ്ഥാനം അവർ സ്വന്തമാക്കിയിരിക്കുന്നു. ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ ക്ലബായിട്ടുള്ള സ്റ്റെല്ലൻബോഷ് ആണ്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അവർ ടോട്ടനാം ഹോട്ട്സ്പറിനെ ഫൈനലിൽ പരാജയപ്പെടുത്തി. അതായത് ഇംഗ്ലീഷ് ക്ലബ് ടോട്ടനാം ഹോട്ട്സ്പറിനെ ഫൈനലിൽ വിജയിക്കാൻ പറ്റിയില്ല. മൂന്നാം സ്ഥാനത്തിലുള്ള മത്സരത്തിലാവട്ടെ പഞ്ചാബ് എഫ് സി ആസ്റ്റൺ വില്ലയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിക്കുകയും ചെയ്തു. അതേസമയം ഇന്നലെ മറ്റ് 2 ഇന്ത്യൻ ക്ലബുകൾക്ക് അത്ര മികച്ച റിസൾട്ട് അല്ല, വളരെ പരിതാപകരമായ റിസൾട്ട് തന്നെയാണ്. 5-ഓ 6-ഓ സ്ഥാനം എന്ന് തീരുമാനിക്കാനുള്ള മത്സരത്തില് മുത്തൂറ്റ് എഫ് എയെ 6-1 എവേർട്ടൺ തോൽപ്പിച്ചത്. 7-8 സ്ഥാനങ്ങൾ നിർണ്ണയിക്കാനുള്ള മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസ് ഈസ്റ്റ് ബംഗാളിനെ 7-1 തോൽപ്പിച്ചത്. അതായത് 7-1 ഈസ്റ്റ് ബംഗാളും 6-1 മുത്തൂറ്റ് എഫ് എയും തോറ്റ ദിവസമാണ് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ആസ്റ്റൺ വില്ലയെ തോൽപ്പിച്ചുകൊണ്ട് പഞ്ചാബ് എഫ് സി തലയുയർത്തി നിൽക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്.